നമസ്കാരം, മരുന്ന് ലോകത്തിലേക്ക് എക്സാം വീഡിയോയിലേക്ക് സ്വാഗതം. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നമാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി എന്ന് പറയുന്നത്. അഗ്നിപത് പദ്ധതി പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സിൽ അഗ്നിവീർ ആകാം. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കോമ്പോസിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ലിങ്ക് വഴി നവംബർ ആദ്യത്തെ ആഴ്ച മുതലാണ് അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നത്. അപേക്ഷാ ഫീസ് വരുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും 250 രൂപയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും 250 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ വഴിയാണ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള അവസാന തീയതിയും നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമ്പോൾ അറിയാവുന്നതാണ്. അതിന് എക്സാമും അഡ്മിറ്റ് കാർഡും അതിന്റെ ഡീറ്റെയിൽസും തുടർന്ന് ആ താഴെ നൽകിയിരുന്ന ലിങ്കിൽ ലഭ്യമാകുന്നതാണ്. 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത്. 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. ഇന്ത്യൻ എയർഫോഴ്സിൽ അഗ്നിവീർ തസ്തികയാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യത സയൻസ് +2 പഠിച്ചവർക്കും +2 സയൻസ് അല്ല മറ്റു വിഷയങ്ങൾ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ സയൻസ് സബ്ജക്ട് പഠിച്ചവർക്ക് +2 മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT എന്നീ സബ്ജക്റ്റുകൾക്ക് മിനിമം 50% മാർക്ക് കൂടിയുള്ള ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനൊപ്പം 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർക്കെല്ലാം മാത്സിനും ഫിസിക്സിനും 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ സയൻസ് അല്ലാതെ മറ്റ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിച്ചവർക്ക് +2 മിനിമം 50% മാർക്ക് അഗ്രിഗേറ്റും ഇംഗ്ലീഷ് സബ്ജക്റ്റിന് മിനിമം 50%, ഇംഗ്ലീഷ് സബ്ജക്റ്റിന് മാത്രമായിട്ട് 50%, കൂടാതെ ടോട്ടൽ മാർക്ക് കൂട്ടുമ്പോഴും മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ അപേക്ഷിക്കുന്നവർക്ക് മിനിമം ഹൈറ്റ് 152.5 സെന്റിമീറ്റർ ആയിരിക്കണം. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ അധികമായും എക്സ്പാൻഡ് ചെയ്തിരിക്കണം. 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. നോട്ടിലേക്ക് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് 4 വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക. അതിനുശേഷം 25% പേരെ പെർമനന്റ് ആക്കുകയും ബാക്കിയുള്ളവർ പിരിഞ്ഞു പോകേണ്ടിയും വരും. എന്നാൽ പിരിഞ്ഞു പോകുന്നവർക്ക് മറ്റു സേനകളിലും മറ്റ് അവസരങ്ങളും ഗവൺമെന്റ് സർവീസിലും ഒക്കെ ധാരാളം റിസർവേഷൻ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു അവസരമാണ്. ജോലി 25% വരെ പെർമനന്റ് ആക്കുകയും ബാക്കിയുള്ള 75% പേർക്ക് മറ്റ് പോലീസ് സേനകളിലും മറ്റ് ഗവൺമെന്റ് സർവീസിലും കയറാൻ ധാരാളം റിസർവേഷൻ വന്നിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ആദ്യത്തെ വർഷം 30,000 രൂപയും രണ്ടാമത്തെ വർഷം 33,000 രൂപയും മൂന്നാമത്തെ വർഷം 66,500 രൂപയും നാലാമത്തെ വർഷം 40,000 രൂപയും ആയിരിക്കും ലഭിക്കുന്ന പാക്കേജ്. അതിൽ കയ്യിൽ ആദ്യത്തെ വർഷം 21,000 രൂപയും രണ്ടാമത്തെ വർഷം 23,100 രൂപയും മൂന്നാമത്തെ വർഷം 25,580 രൂപയും നാലാമത്തെ വർഷം 28,000 രൂപയും ലഭിക്കുന്നതാണ്. എന്നാൽ 4 വർഷത്തിന് ശേഷം പിരിഞ്ഞു വരുമ്പോൾ 11,71,000 രൂപ കയ്യിൽ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ പിരിഞ്ഞു വരുന്ന സമയത്ത് മറ്റ് സേനകളിലും മറ്റ് ഗവൺമെന്റ് സർവീസിലും നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ ജോലിയുടെ വിവരം എത്തിക്കുക. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.